നമസ്കാരം ആരാണ് മറുനാടിൻ്റെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും പ്രേക്ഷകർക്ക് പോലും അറിയില്ല ഭൂരിപക്ഷം ജനങ്ങളും മറുനാടനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഭൂരിപക്ഷം അധികാരികളും മറുനാടനെ വെറുക്കുന്നു ഇതൊരു സത്യമാണ് കാരണം മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേതാക്കൾ മതങ്ങൾ മതസംഘടനയുടെ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ സർവോപരി അതിസമ്പന്നർ വലിയ ബിസിനസ് സംരംഭങ്ങളുമായിരിക്കുന്നവർ അവർ രാഷ്ട്രീയക്കാരോട് ഒത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടാക്കി അവർക്ക് കാശു കൊടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നതോടുകൂടി മറുനാടിനെതിരെ ഏറ്റവും അധികം വ്യാജ പ്രചരണവുമായി രംഗത്തിറങ്ങുന്നത് അവരാണ് പലപ്പോഴും മറുനാടിനെ ഏതെങ്കിലും ഒരു ചാപ്പ കുത്തി ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം നടക്കാറുണ്ട് അതിലേറ്റവും ശക്തമായ ചാപ്പ സംഘിപ്പട്ടമാണ് സംഘിയാണ് എന്ന് ചിലർ പറയുന്നു അവരാഹ്ലാദിക്കുന്നു പോകുന്നു സംഘപരിവാറിൻ്റെ അണികൾ പ്രത്യേകിച്ച് സംഘപരിവാറിനോട് താല്പര്യമുള്ള പ്രത്യേകിച്ച് ബി ജെ പിയോടും ആർ എസ് എസിനോടും ഒക്കെ താല്പര്യമുള്ള എന്നാൽ പരസ്യമായി ബി ജെ പിയോടും ആർ എസ് എസ്സിലും ഒന്നും പ്രവർത്തിക്കാത്ത സാധാരണക്കാർ അത് ശരിയാണെന്ന് തോന്നും എന്നാൽ സംഘപരിവാറിൻ്റെ നേതാക്കൾ പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ അത് അംഗീകരിക്കില്ല അവർക്ക് ഏറ്റവും വലിയ ശത്രുത മറുനാടനോടാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം ടാർഗറ്റ് ചെയ്ത് തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറുനാടനെതിരെയാണ് കാരണം ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിക്കുന്നു എന്ന സംശയം ഞങ്ങൾ ഉയർത്തിയിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പിണറായിയുമായി ചില ഒത്തുതീർപ്പുകൾ നടത്തി എന്ന ആരോപണം അത് പലർക്കുമുണ്ട് ഞങ്ങൾക്കുമുണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് മുഴുവനുണ്ട് അല്ലെങ്കിൽ ഇത്രയേറെ വലിയൊരു വിവാദമുണ്ടായിട്ട് എന്തുകൊണ്ട് പിണറായിയുടെ ഒരു രോമം പോലും പറിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ സാധിക്കാതെ പോയി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഇപ്പോഴും കൂസലില്ലാതെ മുമ്പോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന സംശയം ഇവിടുത്തെ സാധാരണ മനുഷ്യരുടേതാണ് അത് ഉയർത്തിയതിൻ്റെ പേരിൽ തുടർച്ചയായി അവർ വ്യാജ പ്രചരണങ്ങളുമായി വരുന്നു ആദ്യം പറഞ്ഞത് കെ പി യോഹനോട് കാശ് മേടിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ഏതോ ഒരു തൻ്റെ തലയിൽ കയറിയതാണ് എൻ്റെ പേര് ഞാൻ ക്രൈസ്തവ നാമധാരി ആയതുകൊണ്ട് അയാൾക്കറിയാവുന്ന അവർക്ക് കച്ചവട ബന്ധമുള്ളതാവാം ഒരാളെന്ന നിലയിൽ ബിഷപ്പ് കെ പി യോഹനാനും എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വാർത്ത വന്നു പക്ഷെ പിന്നീട് അത് അവർക്ക് തന്നെ മനസ്സിലായി തെറ്റായി തെറ്റായിപ്പോയിരുന്നു കാരണം ബിഷപ്പ് കെ പി യോഹനാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്ത കൊടുക്കുന്നത് മറുനാടാണ് അതോടെ അവർ വി ഡി സതീഷിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് എന്ന തസ്തികയിലേക്ക് എന്നെ നിയമിക്കുകയാണ് അത്തരത്തിൽ ചില പ്രചരണങ്ങളുണ്ടായി പക്ഷെ അതും ഏകാദും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പുതിയ ചില കഥകൾ സംഘിത് ഒരു കോൺഗ്രസ് ചാരൻ അതാണ് സങ്കല്പം അതായത് വി ഡി സതീഷിനെയും മറ്റും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഇടപെടൽ നടത്തി ബി ജെ പിയുടെ അണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന തരത്തിലുള്ളൊരു കഥയുണ്ടാക്കി ഞാൻ പ്രേക്ഷകരോടെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇവർ അതായത് കെ ജെ പി എന്നറിയപ്പെടുന്ന സംസ്ഥാന നേതൃത്വം എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് മറനാടിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു നേതൃമാറ്റത്തിന് സമയമായി എന്ന ജനങ്ങളുടെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വികാരം പ്രതിഫലിപ്പിച്ചപ്പോഴാണ് അതായത് ജേക്കബ് തോമസും സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും കെ എസ് രാധാകൃഷ്ണനും സന്ദീപ് വാര്യരും സന്ദീപ് വചസ്പതിയും ശിവശങ്കറും ഒക്കെ അടങ്ങുന്ന തലമുറകളിലേക്ക് അതായത് പുതുതായി ബി ജെ പിയിലേക്ക് വന്നവരും ബി ജെ പിയിലെ പുതു തലമുറയിൽപ്പെട്ടവരുമായവരിലേക്ക് ഈ അധികാര ശൃംഖല മാറ്റേണ്ടതുണ്ട് ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന വീഡിയോ ആയിരുന്നു അതുകൊണ്ട് സാധാരണക്കാരെ ബി ജെ പി പ്രവർത്തകർ അത് ഏറ്റെടുത്തതും അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും ഏൽക്കാതെ പോകുന്നതുകൊണ്ട് പുതിയ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാപ്പൻ വിവാദമുണ്ടാകുന്നത് പാപ്പൻ എന്ന സുരേഷ് ഗോപിയുടെ സിനിമ ഇറങ്ങുന്നു ആ സിനിമയെ ഞങ്ങൾ വളരെയധികം ബൂസ്റ്റ് ചെയ്യും എന്നാണ് കെ ജെ പി കാര് കരുതിയത് കാരണം സുരേഷ് ഗോപി അടക്കമുള്ളവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നതായിരുന്നല്ലോ ഞങ്ങളുടെ വാദം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അവസരം മുതലെടുക്കും എന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ ഞങ്ങൾ സിനിമയെ കാണുന്നതും വാർത്തയെ കാണുന്നതും ഒരു വ്യക്തിയുടെ പേരിലല്ല നേരെ മറിച്ച് അതിൻ്റെ മൊത്തത്തിലുള്ള മൂല്യത്തിൻ്റെ പേരിലാണ് ഞങ്ങളുടെ ഒരു ലേഖകൻ സിനിമ നിരൂപണം എഴുതാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ അയാൾ സിനിമ കണ്ട് അയാളുടെ അഭിപ്രായം എഴുതിയതിൻ്റെ പേരിൽ ആണ് കൊലവിളികൾ നടക്കുന്നത് ഇതൊരു അവസരമായി കണക്കിലെടുത്ത് മറന്നാടിനെ അടിക്കാനുള്ള വടിയാക്കി മാറ്റുകയാണ് കെ ജെ പി കാര് കാരണം അവരെ ഒരു പ്രതിസന്ധി സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പിയിലെ അണികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യമായി സുരേഷ് ഗോപിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം വന്നതോടെ സുരേഷ് ഗോപിയോടുള്ള അമിത വാത്സല്യവും സ്നേഹവുമായി അവർ മറന്നാടനെ തോണ്ടാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മറനാടിനോട് ഏറ്റവും അധികം വിരോധമുള്ളത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കുറിപ്പ് നിങ്ങൾ കണ്ടോ ഷാജൻ ഫാൻസ് അതായത് കെ ജെ പി ഒത്തുതീർപ്പുകാരാണ് എന്ന് കരുതുന്ന ബി ജെ പി പ്രവർത്തകരും അനുഭവികളും അവരെയാണ് പൊതുവേ മൂവി റിവ്യൂ ഇടാറില്ലാത്ത മറുനാടൻ മലയാളി പേജിൽ മുഴുനീള ഡീഗ്രേഡിംഗ് റിവ്യൂസ് സിനിമ കാണാതെ പടച്ചു പടച്ചുവിട്ടത് ഷാജന്റെ സുരേഷ് ഗോപി പ്രേമം കൊണ്ടാവും മറ്റേ ആദ്യത്തെ ആണ് ഇതിൽ രണ്ട് പിശകുകളുണ്ട് ഒന്ന് പൊതുവേ മൂവി റിവ്യൂ ഇടാറില്ലാത്ത മറുനാടൻ എന്ന് വ്യാജമാണ് മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും മറുനാടൻ റിവ്യൂ ചെയ്യാറുണ്ട് അത് മറുനാടൻ്റെ റിവ്യൂ പേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സിനിമാ റിവ്യൂകളാണിത് അത് പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാണ് അവർ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത് സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള റിവ്യൂവോ മറ്റേതെങ്കിലും റിവ്യൂ ചെയ്തത് ഞാനല്ല പണ്ട് ഞാൻ സിനിമ റിവ്യൂ നടത്തിയിരുന്നു ഞാൻ നാളുകളായി ഞാൻ ആ പണി ചെയ്യാറില്ല ഞാനല്ല ചെയ്തതെന്ന് വായിച്ചവർക്കറിയാം കാരണം ഈ ചെയ്തയാളുടെ പേരുണ്ട് എം റിജുവെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് സിനിമയിൽ ഫീൽഡിലുള്ള ആളാണ് എന്നിട്ടും ഞാൻ ബോധപൂർവം ചെയ്തു എന്ന് പറയുന്നതിലെ രാഷ്ട്രീയം രണ്ട് ഗുരുതരമായ നുണയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതും മികച്ച അഭിപ്രായം നേടി പാപ്പൻ മുന്നേറുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു മിക്സഡ് റെസ്പോൺസാണ് പാപ്പനെ കുറിച്ച് നല്ലത് പറയുന്നവരുണ്ട് മലയാള മനോരമയെ പോലുള്ളവരെ എല്ലാ സിനിമയെക്കുറിച്ചും നല്ലതേ പറയൂ അവരൊക്കെ നല്ലത് പറയുന്നു എന്നാൽ നിഷ്പക്ഷമായി പറയുന്ന പലരും മോശം പറയുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ സുരേന്ദ്രന്റെയും മുരളിയെയും മാന്തി സുരേഷ് ഗോപിയെ പൊക്കിവെക്കാറുള്ള ഷാജൻ സാർ സുരേഷ് ഗോപി സിനിമ വിടണം എന്നൊക്കെയാണ് ഉപദേശിക്കുന്നത് അതാണ് സുരേഷ് ഗോപിക്ക് നല്ലതെന്ന് വീണ്ടും പറയുന്നു ഞാനല്ല എഴുതിയത് അത് എഴുതിയത് റിജു എന്നയാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് എൻ്റെ പേര് ഷാജൻസ് കറിയ എന്നാണ് എഴുതിയയാളുടെ പേര് എം റിജു എന്നാണ് അത് അയാളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമല്ല രണ്ട് സുരേന്ദ്രനെയും മുരളീധരനെയും ഒക്കെ ഞാൻ മാന്തുന്നു എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് മുരളീധരൻ എന്തായാലും അത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല സുരേന്ദ്രന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ മുരളീധരനോട് ഏറ്റവും ഒടിയിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ എന്നോട് പരാതിയില്ല പരിഭവമില്ല മുരളീധരന്റെ പേരിൽ സുരേന്ദ്രൻ എങ്ങനെ ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല ഇരുപത്തഞ്ചു വയസ്സുള്ള മകന്റെ അച്ഛനായ കഥാപാത്രത്തിന് ചർമ്മകാന്തി പോരെന്ന് ഞാനിതിന് മറുപടി പറയേണ്ട ആളല്ല കാരണം ഞാൻ എഴുതിയതല്ല എങ്കിൽ പോലും ഈ ചർമ്മകാന്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേര് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അറുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ മമ്മൂട്ടിക്ക് എഴുപത് കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത് മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയില്ല മലരെ ഷാജ ഇത് മിസ് ഇന്ത്യ ഷോ അല്ലടോ ചർമ്മകാന്തി നോക്കാൻ സ്വന്തം പിതാവിനെ വിളിക്കുന്ന ഭാഷയിൽ എന്നെ വിളിച്ചു പോയതാണ് സുഹൃത്തെ അറിയുക ഞാൻ അങ്ങയുടെ പിതാവല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങി വെയിൽ കൊണ്ടത് ചർമ്മകാന്തി പോകാൻ കാരണമായിരുന്നു മമ്മൂട്ടിയെ പോലെ മുട്ടയിടാനുള്ള കോഴിയെ പോലെ വീട്ടിൽ കുത്തിയിരുന്ന് ബോട്ടോക്സ് അടിച്ച് ചർമ്മകാന്തി കൂട്ടണമെന്ന് സിനിമയിൽ നായകനായി വിലസണമെങ്കിൽ ചർമ്മകാന്തി ഒക്കെ വേണ്ടിവരും സുഹൃത്തെ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചല്ല കുറിച്ചല്ല മലരെ മറുനാടാ വീണ്ടും അച്ഛനെ ഓർക്കുന്നു അദ്ദേഹം നീ വിക്രം കണ്ടിരുന്നോ കണ്ടിരുന്നില്ല കമൽ അതിൽ കോളേജ് കോളേജുകുമാരനല്ല കിളവനാണ് പാപ്പനിലെ സുരേഷ് ഗോപിയേക്കാൾ കണ്ടിരുന്നില്ല അതുകൊണ്ട് അഭിപ്രായം പറയാൻ പ്രയാസമാണ് ഞാൻ ഒരു സിനിമയും ഇപ്പോൾ കാണാറില്ല ജോഷിയ സംവിധാനവും സുരേഷ് ഗോപി അഭിനയവും പഠിപ്പിക്കാൻ വരുന്ന നീ പക്ഷേ സിനിമയിൽ ചർമ്മം ഏത് രീതിയിൽ മാറ്റാൻ മേക്കപ്പ് എന്നൊരു വിഭാഗമുള്ളത് മറന്നുപോയോ ബി ജെ പിയും സുരേഷ് ഗോപിയും നന്നായി കാണാനുള്ള ഷാജന്റെ ഒരു നിഷ്കാമ കർമ്മമായി കാണണം സംഖ്യകളെ എന്തായാലും മലയാളം വായിക്കാൻ അറിയാത്ത വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു വ്യക്തിയാണ് ഈ കുറിപ്പ് എഴുതിയത് അത് സുരേന്ദ്രൻ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും മുരളീധരൻ അല്ലെന്ന് എനിക്ക് ഉറപ്പാണ് രാജാവിനേക്കാൾ രാജഭക്തിയുള്ള ചിലർ സുരേന്ദ്രന് വേണ്ടി ചെയ്തു കൂട്ടുന്നതാണ് ഈ കൊട്ടേഷൻ എന്ന് എനിക്കറിയാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം മറുനാടിനെ കാണുന്നവർക്കറിയാം മറുനാടിന് ബോധ്യമുള്ള കാര്യവും സത്യവുമാണ് പറയുന്നത് അത് ചിലർക്കൊക്കെ ചൊറിച്ചിലുണ്ടാക്കും ചൊറിച്ചിലുണ്ടാക്കുന്നവർ അത് സ്വയം മാന്തി തീർക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് വെളിവിറങ്ങി തെരുവ് പട്ടിയെ പോലെ ഇങ്ങനെ കുരച്ചു ഒന്നും ചെയ്യാൻ കഴിയില്ല സത്യം പറഞ്ഞുകൊണ്ട് മറുനാടൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും അവസാനത്തെ ശ്വാസം വരെ ഞാനും ഉണ്ടാവും ചൊറിച്ചിലുകാർ ചൊറിയുക സത്യത്തിന് അതൊന്നും തടസ്സമേ